ഹായ് നമസ്കാരം, ഞാൻ രാകേഷം ജി. എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇനി ഞാൻ പറയാൻ വന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ഹീറ്റ്. അതായത് വാഹനം ഒരു നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചർ ആണോ എന്ന് നമുക്കറിയാം. പക്ഷേ ഈ നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ അല്പം കയറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ പെർഫോമൻസിനെ എന്തെങ്കിലും രീതിക്ക് അത് ബാധിക്കുമോ? ഇങ്ങനൊരു സംശയം പലർക്കും മനസ്സിലുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കും നേരത്തെ ഈ പറഞ്ഞൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ പറയുന്ന പോലെ ഒരു എഞ്ചിൻ പെർഫോമൻസിന് ഡിഫറൻസ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മുടെ വാഹനം എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു വാഹനത്തിൻ്റെ എഞ്ചിനിലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഹീറ്റ് ആകുക എന്നുള്ളത്. അതുകൊണ്ടാണ് വാഹനം രാവിലെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചേറെ നേരം റേസായി നിൽക്കുന്നത്. ഈ റേസായി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാഹനത്തിൻ്റെ നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചർ എത്താൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ റേസായി നിൽക്കുന്നത്. അതൊരു തെറ്റല്ല, നോർമലാണ്. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനം ഈ പറയുന്നൊരു നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത്? വാഹനത്തിൻ്റെ ആ ഒരു ടെമ്പറേച്ചറിലോട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, അതായത് ആ ഒരു ടെമ്പറേച്ചർ കൃത്യമായിട്ട് തന്നെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ വാഹനം ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ കൂളൻ്റ്, ഈ എഞ്ചിൻ കൂളൻ്റ് എഞ്ചിനകത്ത് ഉണ്ടാകുന്ന ഹീറ്റിനെ മുഴുവൻ എടുത്ത്, അതായത് ഈ ഹീറ്റിനെ അബ്സോർവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ കൂളൻ്റ് എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു ജസ്റ്റ് ഒരു ഗ്ലാസ്സിനകത്ത് ചൂടുവെള്ളം എടുക്കുക, അതായത് സാധാരണ ചൂടുവെള്ളം എടുക്കുന്നു, ഒരു വേറൊരു ബൗളിനകത്ത് കുറച്ച് തണുത്ത വെള്ളം എടുക്കുന്നു, ഈ ഒരു ഗ്ലാസ് ഈ തണുത്ത വെള്ളത്തിലോട്ട് മുക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ചൂട് മാറും. എങ്ങനെ മാറും? ഈ ചൂടിനെ പുറത്തുള്ള ഈ ബൗളിനകത്തുള്ള വെള്ളത്തിലോട്ട് എടുക്കുന്ന ആ സെയിം പ്രോപ്പർട്ടി അല്ലെങ്കിൽ സെയിം രീതിക്കാണ് നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിനകത്ത് നടക്കുന്നത്. ഈ എഞ്ചിനിലുണ്ടാകുന്ന ഹീറ്റ് ഈ കൂളൻ്റ് വലിച്ചെടുക്കും. അതായത് ഈ കൂളൻ്റ് സ്വന്തമായിട്ട് അട്രാക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചൂടിങ് എടുക്കും. ഈ ചൂടിനെ നേരെ കൊണ്ടുപോയി റേഡിയേറ്ററിൻ്റെ അവിടെ കൊണ്ടു ചെല്ലും. റേഡിയേറ്ററിൻ്റെ അവിടെ കൊണ്ടു ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? റേഡിയേറ്ററിൻ്റെ മേലത്തെ പോർഷൻ നേരെ താഴോട്ട് വരുന്ന സമയത്ത് ഫാൻ യൂസ് ചെയ്ത്, റേഡിയേറ്റർ ഫാൻ യൂസ് ചെയ്തോ അല്ലെങ്കിൽ നമ്മുടെ വാഹനം ഓടുന്ന സമയത്ത് റേഡിയേറ്ററിനകത്തൂടെ കാറ്റ് കയറി പോരുന്ന സമയത്ത്, നിങ്ങൾ ഈ റേഡിയേറ്ററിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഞാൻ റേഡിയേറ്റർ പൊളിച്ച് റേഡിയേറ്ററിനകത്ത് നടക്കുന്ന ഫംഗ്ഷൻ വളരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ടോപ്പ് സൈഡിലായിട്ട് ഞാൻ ഇട്ടേക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് എന്താണ് റേഡിയേറ്ററിനകത്ത് എങ്ങനെയാണ് ഈ സർക്കുലേഷൻ നടക്കുന്നതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പം ഇത് സംഭവം നടക്കുന്ന എങ്ങനെയാണ്? റേഡിയേറ്ററിൻ്റെ മേലത്തെ പോർഷനിലോട്ട് ഈ വെള്ളം വന്നു കഴിഞ്ഞിട്ട് മേളിൽ നിന്ന് താഴോട്ട് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എയറിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ നമ്മുടെ വാഹനം ഓടുന്ന സമയത്ത് വരുന്ന എയറോ അല്ലെങ്കിൽ നമ്മുടെ ഫാൻ വലിച്ചെടുക്കുന്ന എയറോ, ഈ ഒരു എയർ കൊണ്ട് ഈ പറയുന്ന ചൂടിനെ അത് പുറത്തോട്ട് വലിച്ച് കളയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഈ ചൂടിനെ കളഞ്ഞ് താഴോട്ട് വരുമ്പോൾ അത് തണുത്ത് പിന്നെയും നമ്മുടെ വാഹനത്തിൻ്റെ കൂളൻ്റ് ജാക്കറ്റ്സിനകത്തൂടെ ഈ കൂളൻ്റ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഉറപ്പായിട്ടും നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ ഹീറ്റിന് അത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ എഞ്ചിൻ ഹീറ്റ് പൂർണ്ണമായിട്ട് കൊണ്ടുപോകുന്ന ചോദിച്ചാൽ പൂർണ്ണമായിട്ട് കൊണ്ടുപോകത്തില്ല. ഒരു നിശ്ചിത വർക്കിംഗ് ടെമ്പറേച്ചറിനകത്താണെങ്കിൽ മാത്രം ഈ പറഞ്ഞൊരു വർക്കിംഗ് നടക്കത്തുള്ളൂ. എഞ്ചിനെ തണുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞു പോയെന്ന് എപ്പോൾ വാഹനത്തിന് മനസ്സിലാവുന്ന അന്നേരം തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നൊരു വാൽവ് ക്ലോസ് ആകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തെർമോസ്റ്റാറ്റ് വാൽവ് ക്ലോസ് ആവുന്ന സമയത്ത് ഈ പറയുന്ന പോലെ കൂളൻ്റെ സർക്കുലേഷൻ നടക്കത്തില്ല, അവിടെ സ്റ്റോപ്പായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നെയും ഈ ടെമ്പറേച്ചർ ഈ നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചറിലോട്ട് എത്തണം. ഇനി ഞാനിപ്പോൾ ചോദിക്കുകയാണ്, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തണുപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചൂട് കുറഞ്ഞാൽ മാത്രമുള്ളൂ, ചൂട് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ. കാരണം ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് തെർമോസ്റ്റാറ്റ് വാൽവ് ക്ലോസ് ചെയ്ത് സർക്കുലേഷൻ നടക്കാതെ വരും, എഞ്ചിൻ നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചറിലോട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഹീറ്റ് കൂടിയാലോ? അവിടെയാണ് പ്രശ്നം വരുന്നത്. ഹീറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഹീറ്റ് കൂടാനുള്ള കാരണങ്ങളില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാരണം ഉണ്ടാവില്ല. പക്ഷേ ഉണ്ടാകും. ഉണ്ടാകുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൻ്റെ റേഡിയേറ്റർ ഫാൻ വർക്ക് ആകാതെ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് റേഡിയേറ്ററിൽ ശരിക്കും പറഞ്ഞാൽ കൂൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫാൻ വർക്ക് ചെയ്യാതെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നം കാണിക്കും. രണ്ട്, നമ്മുടെ വാഹനത്തിൻ്റെ കൂളൻ്റെ സർക്കുലേറ്റ് ചെയ്യുന്ന ലയൻസിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ബ്ലോക്കോ തെർമോസ്റ്റാറ്റ് വാൽവിൻ്റെ അവിടെയാണെങ്കിൽ ആ വാൽവിൻ്റെ എന്തെങ്കിലും രീതിക്ക് സ്റ്റക്കായി പോയെന്ന് വെക്കുക, സർക്കുലേഷൻ നടക്കാതെ വന്നിട്ടുണ്ടെങ്കിലും ഓവർ ഹീറ്റ് കാണിക്കും. പിന്നെ ഏതെങ്കിലും രീതിക്ക് ഹോസോ വല്ലതും പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ, അത് പിന്നെ കൂളൻ്റെ പുറത്തോട്ട് പോകുന്നുള്ളൂ. ഒരു കാരണവശാലും ടെമ്പറേച്ചർ നമുക്ക് ചിലപ്പോൾ കൃത്യമായിട്ട് അറിയാൻ സാധിക്കത്തില്ല, വാഹനം ഓവർ ഹീറ്റ് ആകുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, നമ്മുടെ വാഹനത്തിൻ്റെ ഈ പെർഫോമൻസ് എങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് പിസ്റ്റൻസ് ഉണ്ട്. നമ്മുടെ എഞ്ചിൻ്റെ വർക്കിംഗ് പെർഫോമൻസ് അല്ലെങ്കിൽ എഞ്ചിൻ വർക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും പിസ്റ്റൻ അപ്പ് ആൻഡ് ഡൗൺ വരുന്ന മൂവ്മെൻറ്റിനെ റോട്ടറി മൂവ്മെൻ്റ് ആക്കിയാണ് നമ്മുടെ വാഹനത്തിൻ്റെ റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതിനകത്ത് ഈ അപ്പ് ആൻഡ് ഡൗൺ പോകുന്ന പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് ടൈറ്റായി പോലെ സ്റ്റക്കായി പോകും. അങ്ങനെ പോകുന്ന സമയത്ത് ഇതിന് അപ്പ് ആൻഡ് ഡൗൺ പോകാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മുടെ വാഹനം ഓഫായി പോകുന്നത്. ഓഫായി പോകുന്നതല്ല, അതിന് മുമ്പ് ആദ്യം കാണിക്കുന്നൊരു സിംറ്റം എന്ന് പറഞ്ഞാൽ എഞ്ചിൻ നോക്കിംഗ്. എഞ്ചിനിൽ നിന്ന് ഭയങ്കര കിടുക്കി 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 എന്ന് പറഞ്ഞൊരു പൊട്ടലൊച്ച നമ്മൾ കേട്ടുകൊണ്ടിരിക്കും, അതിനാണ് എഞ്ചിൻ നോക്കിംഗ് എന്ന് പറയുന്നത്. ഈ എഞ്ചിൻ നോക്കിംഗ് വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കാൻ നമ്മുടെ വാഹനം ഓവർ ഹീറ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ അൺബേണ്ടായിട്ട് വരുന്നവരും ഇല്ലെന്നല്ല, പക്ഷേ കൂടുതലും ഈ നോക്കിംഗ് കേൾക്കുന്നത് ഓവർ ഹീറ്റ് കാണിക്കുമ്പോഴായിരിക്കും നമുക്ക് കൂടുതലും ഇപ്പോഴത്തെ പുതിയ മോഡൽ വാഹനങ്ങൾ, കാരണം പഴയ മോഡൽ വാഹനങ്ങൾക്ക് നോക്ക് സെൻസറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ വാഹനങ്ങൾക്കെല്ലാം നോക്ക് സെൻസർ വരുന്നുള്ളതുകൊണ്ട്
ഈ ഒരു കാര്യം കഴിവതും കാണിക്കാറില്ല. പക്ഷേ എന്തെങ്കിലും രീതിക്ക് ഈ പറഞ്ഞാൽ ഓവർ ഹീറ്റോ കാര്യങ്ങളൊക്കെ കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്നൊരു പ്രോബ്ലം കാണിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൃത്യമായിട്ട് കൂളൻ്റെ കാര്യങ്ങളൊക്കെ മാറി വിടണം. ഈ പറഞ്ഞ പോലെ റേഡിയേറ്റർ ഫാൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതാണ്. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി വേറെ ഒന്നുമില്ല. പ്രോപ്പറായിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനൊരു ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏതെങ്കിലും രീതിക്ക് നമ്മുടെ വാഹനത്തിൽ ഒരു വാർണിംഗ് ലൈറ്റ്, റെഡ് കളർ വാർണിംഗ് ലൈറ്റ് കാണിക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചോണം നിങ്ങളുടെ വാഹനത്തിൽ ഏതോ രീതിക്ക് എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്. അതായത് കൂളൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം നടക്കുന്നുള്ളതുകൊണ്ടാണ് റേഡിയേറ്ററിനകത്തുള്ള ഒരു ഓവർ ഹീറ്റിൻ്റെ ലൈറ്റ് കാണിക്കുന്നത്. അങ്ങനെ ലൈറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏറ്റവും അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കയറ്റി അത് ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.